ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹീതമായ നല്ല ദിവസം രാവിലെ ദൈവത്തിൻ്റെ വചനത്തിനായി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും മനസ്സിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന, ശുശ്രൂഷ സംബന്ധമായി ഒരുപാട് ഹൃദയത്തിൽ പേറുന്ന, വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്തൃസന്നിധിയിൽ ഇന്ന് പകലിൽ നമ്മൾ ഒന്നിച്ച് ആരോഗ്യത്തോടെ, ബലത്തോടെ, ജീവനോടെ, ശക്തിയോടെ ഉണർന്നിരുന്ന് ദൈവമുഖം അന്വേഷിപ്പാൻ കൃപ തന്ന മഹാദൈവത്തിന്, അതെ നമ്മുടെ രക്ഷകന്, വീണ്ടെടുപ്പുകാരന്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ എല്ലാ ആത്മാർത്ഥതയും ചേർത്ത് നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനാനന്തരം നിങ്ങൾക്കായുള്ള ദൂതനായി വേദപുസ്തകത്തിൽ പരതി പരിശോധിക്കുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട, ഹൃദയത്തിൽ വന്നു ചാടിയ ദൈവീകമായിരിക്കുന്ന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. പരിചിതമായിരിക്കുന്ന വേദവാക്യം യെശയ്യാ പ്രവചനം 49:2 യെശയ്യാവ് 49:2. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാള് പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി, തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, എൻ്റെ വായെ വാളാക്കി. രണ്ട്, എന്നെ മിനുക്കിയ അമ്പാക്കി. വായെ വാളാക്കിയ വിവരം മറ്റൊരു സന്ദർഭത്തിൽ ചിന്തിക്കാം എന്ന ആശയത്തോടെ രണ്ടാം ഭാഗത്തെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി, തൻ്റെ പൂണിയിൽ എന്നെ മറച്ചു വെച്ചു. വേദപുസ്തകം പഠിക്കുമ്പോൾ മുമ്പെപ്പോഴൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നോടെ ആവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ ചേർത്ത് നിർത്താൻ പറ്റിയാൽ, കർത്താവിൻ്റെ കയ്യിലേക്ക് കിട്ടിയതുപോലെ ദൈവം എല്ലാ കാലം വെച്ചുകൊണ്ടിരിക്കുകയില്ല. ചില സ്ഥാപനങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചില ആളുകളെ കിട്ടിയാൽ അവരെ അവിടെ ഇങ്ങനെ എന്താ പറയുക, ബോൺസായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ മുരടിപ്പിച്ച് അവിടെ നിർത്തും. വീടിനകത്തൊക്കെ വെക്കുന്ന ഒരുതരം വളർച്ച മുരടിപ്പിക്കുന്ന ഒരുതരം ഒരു 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 എന്താ പറയുക, ബോട്ടണിക്കലായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിരിക്കുന്ന ഒരു ഇതാണ്. വീടിനകത്ത് വളരുകയല്ല, വലിയ ആലുമരം വരെ അങ്ങനെ ചെയ്യാം. ആലുമരം പുറത്താണെങ്കിൽ വടവൃക്ഷം പോലെ ഒരു ഒരു 10 സെൻറ് സ്ഥലം മുഴുവൻ മൂടി നിൽക്കത്തക്ക രീതിയിൽ വളരും. പക്ഷെ ആ സാധനത്തെ തന്നെ പെരയ്ക്കകത്ത് ചെറിയൊരു കോണിൽ ഒതുക്കാം എന്നതുപോലെ പലരുടെ കയ്യിൽ, ചില പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ, ചില കുടുംബങ്ങൾക്കകത്തൊക്കെ ചെന്നതോടുകൂടി ചിലരുടെ മുരടിച്ചു. അയ്യോ, ഞാൻ തുറന്നു പറയട്ടെ, ചില വീട്ടിലൊക്കെ വിവാഹം കഴിച്ച് ചെന്നപ്പോൾ വളരെ കഴിവുണ്ടായിരുന്ന, വിദ്യാഭ്യാസത്തിലും മനസ്സിലുമൊക്കെ വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന പലരെയും ആ വീടിനകത്ത് ബോൺസായിയെ പോലെ ഒതുക്കിക്കളഞ്ഞു. അങ്ങനെ ഞാൻ തോന്നുന്ന ടെർമിനോളജി പെട്ടെന്ന് എൻ്റെ വായിൽ വന്നാൽ കേട്ടോ, നിങ്ങൾക്കാര്യം മനസ്സിലായല്ലോ. ചിലരുടെ കൂടെ ജീവിത പങ്കാളിയായി ചേർന്നതുകൂടെ ആ പുരുഷൻ ബോൺസായിയായി, അവൻ്റെ എല്ലാ കഴിവും കെട്ടു. എൻ്റെ അമ്മ പറയും, എൻ്റെ പൊന്ന് പാസ്റ്ററേ, എന്തോ കഴിവുണ്ടായിരുന്ന ചെറുക്കനാ, എന്തോ മിടുക്കനായിരുന്നു, എന്തോ പറ്റിയെന്നറിയില്ല, എൻ്റെ മനസ്സ് കെട്ടിക്കളഞ്ഞു, എൻ്റെ മാനസിക നില താളം തെറ്റി, എൻ്റെ വളർച്ച മുരടിച്ചു, സാമ്പത്തിക ഭദ്രത തകർന്നു, ഇന്ന് ജീവിക്കുന്നു ഒരിഞ്ച് പോലും വളരാതെ. ചില കുഞ്ഞുങ്ങളൊക്കെ പ്ലസ് ടു വരെ പഠിച്ചത് അങ്ങനായിരുന്നു, ഹല്ലേലൂയ നോർത്ത് നോക്കിയേ, ശക്തരായി ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത പരാക്രമശാലികളെപ്പോലെ പഠിച്ചു വന്നവർ, അമ്മയെ വിട്ട്, അപ്പനെ വിട്ട്, ആത്മീക കൂട്ടം വിട്ട് ലോകത്തിലെ ഏതോ വൻ നഗരങ്ങളിൽ സൂര്യൻ അസ്തമിക്കാത്തതുപോലെ രാവും പകലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആണും പെണ്ണും ഒരുപോലെ രാപ്പകലെന്നെ വല്ലാത്തൊരു നിലവാരത്തിൽ കൂട്ടുകൂടി നടക്കുന്ന പട്ടണങ്ങളിൽ ചെന്ന് പെട്ടതോടുകൂടെ വളർച്ച മുരടിച്ചു, പല സഭകളും ബോൺസായിയായി. എന്തോ പരിശുദ്ധാത്മാവ് നല്ലൊരു കാര്യം പറയാൻ വരുമ്പോൾ അങ്ങനെ പറയുന്നു, ഇന്ന് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ പൊട്ടണം അത്. നിങ്ങൾക്ക് കഴിവുണ്ട്, കരുത്തുണ്ട്, അഭിഷേകമുണ്ട്, ആരാധനയുണ്ട്, ആത്മീകമുണ്ട്. വീടിനകത്തോ പഠന സ്ഥാപനത്തിലോ ഏതെങ്കിലും സ്ഥാപനത്തിലെല്ലാവരും കൂടി മൂലയിൽ ഒതുക്കിയോ
ഗൂഢാലോചന നടത്തിയും മറ്റേതെങ്കിലും കൈക്രിയകൾ നടത്തിയും കഴിവിനെയും പരിശ്രമത്തെയും പരാക്രമത്തെയും ഒതുക്കിക്കളഞ്ഞ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിലോ നിങ്ങൾക്ക് ഇൻറ്റിമസിയുള്ള ആരെങ്കിലും ആ വിധത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സർവശക്തനോട് കെട്ടഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗം അത് ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, പല മനുഷ്യരുടെയും പല സംഘടനകളുടെയും പല നേതാക്കന്മാരുടെയും പല കുടുംബങ്ങൾക്കകത്ത് ചെന്നുപെട്ട് ചിലരെങ്കിലും ഇങ്ങനെ നിന്നടത്ത് നിന്ന് പകച്ചു പോയിട്ടുണ്ട്. ഒരിഞ്ച് വളരെയില്ല. അവരുടെ കാര്യം നടത്തണം, അങ്ങനെ പോകണം. അത് മാത്രമായി മനസ്സിൽ കണ്ടുകൊണ്ട് മുരടിപ്പിച്ച ഒത്തിരി ഒത്തിരി ആളുകൾ. എന്നാൽ എൻ്റെ ദൈവത്തെയും എൻ്റെ കർത്താവിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിലൂടെയും വേദപുസ്തകത്തിലെ ഒട്ടനവധി വ്യക്തികളുടെ അനുഭവത്തിലൂടെയും എനിക്ക് അഭിമാന പുരസരം. എൻ്റെ രണ്ട് കരവും ഉയർത്തി ഞാൻ ഇരിക്കുന്നിടത്ത് തുള്ളിച്ചാടി ഹൃദയം തുടിച്ച് പറയാനുള്ളത്, എൻ്റെ യേശുവിൻ്റെ കയ്യിൽ ഒരുവനെ വന്ന് കിട്ടിയാൽ, ഹാലലുയ്യ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും വന്നുപെട്ടാൽ, നിങ്ങളെ ബോൺസായിയാക്കി, നിങ്ങളുടെ മന്ദബുദ്ധിയാക്കി, നിങ്ങളുടെ മനസ്സ് മുരടിപ്പിച്ച്, നിങ്ങളുടെ കഴിവിനെ തല്ലിക്കടത്തി, നിന്റെ തലയിൽ ആ ഭാരം കെട്ടിവെച്ച് എന്നും ചീത്തയും പള്ളും പറഞ്ഞ് നിന്റെ കഴിവ് കേടാണ്, നീ ഇങ്ങനെ മായിപ്പോയി എന്ന് പറഞ്ഞ് പള്ളും ചീത്തയും പറഞ്ഞ് മനസ്സും മുരടിപ്പിച്ച് ജീവിതത്തിൻ്റെ പ്രചോദനങ്ങളെ നശിപ്പിച്ച് കരിന്തിരി കത്തുന്ന വിളക്ക് പോലെ, പഞ്ചറായ വാഹനം പോലെ ഒരു മൂലയിൽ ഒതുക്കിയിടുന്നവനല്ല ദൈവം. ദൈവത്തിൻ്റെ കയ്യിൽ ആരെ കിട്ടിയിട്ടുണ്ടോ അവരെ മറ്റൊന്നാക്കി മാറ്റാൻ മനസ്സുള്ള ദൈവമാണ് നമ്മൾ കണ്ട, നമ്മൾ ആരാധിക്കുന്ന, നമ്മുടെ രക്ഷകനായ, നമ്മുടെ അപ്പനായ, സർവശക്തനായ ദൈവം, കർത്താവ്, പരിശുദ്ധാത്മാവ്. എത്രയോ പേരെ കിട്ടി, അവരെ കരുത്തുറ്റവരാക്കി മാറ്റിയില്ലേ? സ്തോത്രം പലസ്തീനിലെ മലമടക്കുകളിലും, സ്തോത്രം ഇസ്രായേലിലെ തടാകങ്ങളിലും മീൻ പിടിച്ച് നടന്നവരെ എൻ്റെ യേശുവിൻ്റെ കയ്യിൽ കിട്ടി. എന്തായി? അവരെന്നും മീൻപിടുത്തക്കാരാണോ? എന്നും മാർക്കറ്റിൽ പോയി ഉപജീവനത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരും വിൽപ്പനക്കാരുമാണോ? അല്ല. യഹൂദൻ്റെ പുൽപ്പിറ്റുകളിൽ ശക്തമായവരുടെ മുഖത്ത് നോക്കി യേശുവിനെയും ദൈവരാജ്യത്തെയും പ്രഭാഷണം നടത്താൻ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ ശക്തി കൊണ്ട് നിറച്ച് നിറവേകി മിഴിവേകി നിറച്ചാർത്തേകി നിർത്തിയ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ആ ദൈവം ആ പരിപാടി ഇന്നും നിർത്തിയിട്ടില്ല. ഇന്നും ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിക്കിട്ടുന്നവരെ മറ്റൊന്നാക്കി മാറ്റാൻ ദൈവം വിശ്വസ്തന. എത്രയോ തെളിവുകൾ, എത്രയോ വാക്കുകൾ, എത്രയോ വാക്യങ്ങൾ, അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വാക്യാംശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എന്താണ് രണ്ടാം ഭാഗത്ത് പറഞ്ഞത്? എന്നെ അവൻ മിനുക്കിയ അമ്പാക്കി പൂണിയിൽ മറച്ചു വെച്ചു. ഞാൻ വായിച്ചിട്ടുണ്ട്, അമ്പുണ്ടാക്കുന്നത് പഴയ കാലത്തൊരു യുദ്ധോപകരണമാണ്. അമ്പ് വേട്ടയാടാനൊക്കെ ഉപയോഗിക്കും, ഒപ്പം യുദ്ധമുഖത്ത് ഉപയോഗിക്കും. അമ്പ് പലസ്തീനിലെ ഒരുതരം വൃക്ഷത്തിൻ്റെ കമ്പ് കൊണ്ടാണ് അമ്പുണ്ടാക്കുന്നത്. ആ വൃക്ഷത്തിൽ കയറി വളരെ ഉയരമുള്ള വൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേക ആനുപാതികമായിരിക്കുന്ന വളർച്ചയെത്തി, അതവർക്കറിയാം. ആ പ്രധാനപ്പെട്ട കമ്പ്, ഒരു പ്രത്യേക തരത്തിൽ ആ വൃക്ഷത്തിൽ വളർച്ചയെത്തിയ കമ്പ്, ചെറുകമ്പ് കാണും, മൂത്ത് മുരടിച്ച കമ്പ് കാണും, ഇതിലൊന്നും പെടാത്ത നല്ല പാകത്തിൽപ്പെട്ട വഴങ്ങുന്ന കമ്പ്, അത് വെട്ടിയെടുത്ത് കൃത്യമായിരിക്കുന്നൊരു നീളത്തിൽ മുറിക്കും. എന്നിട്ടതിൻ്റെ തോല് മുഴുവൻ ഉരിക്കും. ഉരിച്ചതിന് ശേഷം അതിനെ വെയിലത്തിട്ട് ആദ്യം ഉണക്കും. ഉണക്കിയതിന് ശേഷം തീയിലൂടെ ചൂരലൊക്കെ പ്രോസസ്സ്, ഈ ചൂരൽ കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളുകളുടെ അവിടെ പോയി നിന്നാൽ കാണാം, അവരിങ്ങനെ തീയിലൂടെ കടത്തി വിട്ടതിന് ശേഷം ചൂരലിനെ വഴക്കമുള്ളതാക്കും. അത് വളച്ചെടുക്കാൻ, അത് മനസ്സിൽ കാണുന്നത് പോലെ നെയ്തെടുക്കത്തക്ക രീതിയിൽ, അങ്ങനെ അവർ എത്ര വണ്ണമുള്ളതാണെങ്കിലും അതിനെ തീയിലൂടെ കടത്തിവിടും. എന്നതുപോലെ ഈ അമ്പുണ്ടാക്കേണ്ട വൃക്ഷക്കമ്പിനെ വെട്ടിയെടുത്ത് തോലുരിച്ച് വെയിലത്തിട്ട് പാകം വരുത്തിയതിന് ശേഷം അടുത്ത പ്രോസസ്സാണ് തീയിലേക്ക് കടത്തിവിടും. കുറേ നേരം ആ മനുഷ്യൻ ആ കമ്പിനെ തീക്കകത്തൂടെ കയറ്റും ഇറക്കും, കയറ്റും ഇറക്കും. ഇങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ അത് വഴങ്ങും. അതിൻ്റെ തായ്തടിയിൽ നിന്ന പഴയ പാരമ്പര്യത്തിൻ്റെ ചൂരും ചുണയുമെല്ലാം പോകും. ഈ ഉണ്ടാക്കുന്നവൻ്റെ ഇംഗിതത്തിനത്തവണ്ണം അത് വഴങ്ങാൻ തുടങ്ങും. അതിനുശേഷം തിളച്ചു മറയുന്ന ഒരു തരം ഈയമുണ്ട്. ആ ഈയത്തിനകത്തേക്ക് അതിൻ്റെ തുമ്പ് മുക്കും. നല്ല ചേലായിരിക്കും. കാരണം എന്താ? തിളച്ചു മറയുന്ന ഈയത്തിലേക്ക് അതിൻ്റെ തല മുക്കിയാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കിയേ. ഈയം തിളച്ചു മറഞ്ഞ് മുങ്ങി മറയുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അതിനകത്തേക്ക് മുക്കിയിട്ട് പെട്ടെന്ന് അത് വലിച്ചെടുക്കും. വലിച്ചെടുക്കുമ്പോൾ ഈയം മുഴുവൻ കട്ടകുത്തി അതിൻ്റെ തുമ്പത്ത് ഉരുണ്ടുകൂടിയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഊരിപ്പോരാതെ വണ്ണം പ്രത്യേക അനുപാതത്തിൽ പ്രോസസ്സിന് വിധേയപ്പെടുത്തിയ ഈ കമ്പിലേക്ക്
പിന്നെ നിലത്ത് തല്ലിയ പറഞ്ഞു പോകാത്ത വണ്ണം ഈയമങ്ങ് അറ്റാച്ചഡാവും, കയറി പിടിക്കും. അപ്പോഴേക്കും ഈ കമ്പ് ഒരു തരത്തിൽ പദം വന്ന് കാണും, നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതിനുശേഷം അതിനെ പ്രത്യേകമായിരിക്കുന്ന അരം കൊണ്ട് രാഗി മുനവെപ്പിക്കും ആ ഈയത്തെ. എന്നിട്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ട്. ടെസ്റ്റിംഗ് ഇങ്ങനെയാണ്, അതിനെ അമ്പിൽ വെച്ചിട്ട്, വില്ലിൽ വെച്ചിട്ട്, വില്ലിനകത്ത് വെച്ചിട്ട് ദൂരെ നിൽക്കുന്ന ഉണക്ക മരക്കുറ്റിക്കകത്തേക്ക് എയ്യാനറിയാവുന്നവൻ വലിച്ച് എയ്ത് വിടുമ്പോൾ മരക്കുറ്റിയിൽ തറച്ചിട്ട് ഈ അമ്പ് താഴേക്കും മുകളിലേക്കും ഒരു തരം ശീൽക്കാര ശബ്ദത്തോടെ, കേട്ടിട്ടില്ലേ, നല്ല എന്നുള്ള ശീർക്കാര ശബ്ദത്തോടെ ഈ അമ്പ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഷിവർ ചെയ്ത് നിൽക്കും. പതുക്കെ 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 വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് അമ്പ് അമ്പാകുന്നത്. എത്രയോ പ്രാവശ്യം 49-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, കർത്തൃദാസന്മാരും ദൈവമക്കളും അടങ്ങുന്ന എന്നെ കേൾക്കുന്ന ആത്മീക സദസ്സിലെ പ്രിയപ്പെട്ടവർ വായിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു പക്ഷേ അനേക പ്രാവശ്യം നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് സഭയും സഭാഹവും ചർച്ചൊക്കെ സജീവമായിരുന്ന കാലത്ത് നമ്മുടെ ആണ്ടറുതി യോഗത്തിനോ ഉപവാസ പ്രാർത്ഥനയ്ക്കോ വർഷാരംഭ ദിവസങ്ങളിലൊക്കെ നമുക്ക് വാഗ്ദത്ത വചനം കിട്ടിയതായിരിക്കും, ഞാൻ നിന്നെ മിനുക്കി അമ്പാക്കും, തൂണിയിൽ മറച്ചു വയ്ക്കും എന്നൊക്കെ. അന്ന് നമ്മളിത് ചില്ലിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു വെച്ചു. പക്ഷേ ഒരുവനെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിന്നെ മിനുക്കി അമ്പാക്കുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാം, പക്ഷേ അതിനൊരു പ്രോസസ്സുണ്ട്. ചുമ്മാ വഴി കിടന്ന് കടയിൽ കിടക്കുന്ന ഓടിപ്പോയി മേടിക്കുകയല്ല. ദൈവം പറയുന്നു ഞാൻ അമ്പ് മേടിച്ചെന്നല്ല, ഞാൻ നിന്നെ അമ്പാക്കുമെന്ന. അമ്പാക്കാൻ ദൈവം നിശ്ചയിച്ചാൽ ചിലപ്പോൾ ചില പ്രോസസ്സിൽ കൂടെ കടന്നു പോകേണ്ടി വരും. എന്തിനാണ് ഞാൻ ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ ദൈവം എന്നോട് ഈ കാര്യം പറഞ്ഞത്? 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, നിന്നെ മുരടിപ്പിച്ച്, ആദ്യം പറഞ്ഞതുപോലെ മുരടിപ്പിച്ച്, വടർച്ച മുരടിപ്പിച്ച് പെരയ്ക്കകത്തൊതുങ്ങാൻ, വടവൃക്ഷം പോലെ പുറത്ത് ആൽമരം പോലെ ഒരു 10-15 സെൻറ്റിനകത്ത് മുഴുവൻ മൂടിപ്പുതച്ച് നിൽക്കത്തക്ക രീതിയിൽ വടർച്ചയ്ക്ക് സാധ്യതയുള്ള നിന്നെ മുരടിപ്പിച്ച് അകത്ത് നിർത്തിയിരിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ ദൈവം നിന്നെ അവിടെ നിന്ന് പറിച്ചെടുക്കുക, അവിടെ നിന്ന് വെട്ടിയെടുക്കുക. സ്വർഗം പറയുന്നു പ്രതീക്ഷിക്കാമെങ്കിൽ പ്രതീക്ഷിച്ചോ, നീ വിചാരിക്കാത്ത നിലവാരത്തിൽ ഒരു വലിയ മാറ്റം ദൈവം നിനക്ക് തരാൻ പോവുക. നിന്നെ മുരടിപ്പിച്ച, നിനക്ക് യാതൊരു രക്ഷയില്ലാത്ത, 1 രൂപ ഇൻക്രിമെൻ്റ് തരാത്ത, 1 രൂപ പ്രൊമോഷൻ തരാത്ത, നിനക്ക് 1 പ്രൊമോഷൻ തരാത്ത, 1 രൂപ നിനക്ക് നന്മയ്ക്ക് തരാത്ത, നിൻ്റെ പദവിയെ പലരും കയറിപ്പോകുമ്പോഴും നിന്നെ ഒതുക്കിയിട്ടിരിക്കുന്ന, യാതൊരു ഗുണമില്ലാത്ത, നിന്നെ പെർമനൻ്റ് ആക്കാത്ത, സ്ഥിരപ്പെടുത്താത്ത, നിന്നെക്കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നിന്നെ ബോൺസായിയായി മൂലയിൽ ഒതുക്കുന്ന നിലവാരത്തിനകത്തു നിന്ന് എൻ്റെ ദൈവം നിൻ്റെ കണ്ണുനീര് കണ്ട്, നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെ കണ്ണുനീര് കണ്ട്, നിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും കണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ അവിടെ നിന്ന് പറിച്ച് വളരാവുന്ന, പടരാവുന്ന, മനോഹരമായിരിക്കുന്ന മറ്റൊരു സ്ഥാനത്തേക്ക് എൻ്റെ ദൈവം നിന്നെ മാറ്റാൻ പദ്ധതിയിടുകയാണ്, മൈഗ്രേറ്റ് ചെയ്യാൻ. ദൈവമായ കർത്താവിൻ്റെ പരിപാടിയും പദ്ധതിയും സ്വർഗത്തിലെ ദൈവം ആവിഷ്കരിക്കുന്നു, വിശ്വസിച്ചോ, ഏറ്റെടുത്തോ, മുരടിച്ച സ്ഥിതിക്ക് മാറ്റം വരും. ഇത് 1-ാമത്തെ ദൂത്. 2-ാമത്തേത്, ഞാൻ നിന്നെ മിനുക്കി അമ്പാക്കും എന്ന് പറയുമ്പോൾ ചില പ്രോസസ്സുണ്ട്. നിന്നെ സ്തോത്രം വെട്ടിയെടുത്ത് പദം വരുത്തും, നിന്നെ തോലുരിക്കും, നിന്നെ വെയിലത്തിട്ട് അസഹനീയമായിരിക്കുന്ന ചൂടത്തിട്ടുണക്കും, അതിലപ്പുറം തീക്കകത്തൂടെ കടത്തിവിടും, തിളച്ചു മറയുന്ന അനുഭവങ്ങളിൽ നിന്നെ തലമുക്കും, ഓ ബുദ്ധിക്കകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരും, നിന്നെ ചിലപ്പോൾ രാഗും, അതിനുശേഷം നിന്നെ ടെസ്റ്റ് ചെയ്യും, അപ്പോഴേക്കും ചാവത്തൊന്നുമില്ല. പക്ഷേ ആരുടെ പൂണിയാ? ഉടയതമ്പുരാൻ്റെ പൂണി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമല്ലേ? അതിനകത്ത് നിനക്കൊരു സ്ഥാനം വേണോ? ഓക്കെ, പ്രോസസ്സൊക്കെ നടന്ന സമയത്ത് കരഞ്ഞ് എൻ്റെ ദൈവമേ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം, മറ്റാർക്കും ഇല്ല, എൻ്റെ ചേട്ടനില്ല, ആങ്ങളക്കില്ല, എൻ്റെ കൊച്ചപ്പനും മാവിക്കും കസിൻ ബ്രദറിനും ഇല്ല, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എങ്ങാണ്ട് നിന്നൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, ചങ്ക് പൊട്ടും. പക്ഷെ ഞാൻ നിങ്ങളൊരു ദൂത് പറയാം, നിനക്ക് ഒരു സ്ഥാനം ദൈവം കണ്ടിട്ടുണ്ട്. അതെവിടാന്നറിയാമോ? അത്യുന്നതനായ ദൈവത്തിൻ്റെ പൂണിക്കകത്ത് നിനക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ കാട്ടുമരക്കൊമ്പായി എവിടെയെങ്കിലും നിന്നാൽ അത് അതുപോലെ വെട്ടിയെടുത്ത് പൂണിക്കകത്ത് വെക്കത്തില്ല കേട്ടോ, പൂണിക്കകത്ത് വെക്കത്തില്ല. തമ്പുരാൻ്റെ പൂണിക്കകത്ത് നിനക്കൊരു സ്ഥാനം വേണമെങ്കിൽ ചില പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. ദൈവം തൻ്റെ പൂണിയിൽ നിന്നെ ഇരുത്തും, വിശ്വസിച്ചോ. ഇപ്പോൾ നീ സഹിക്കുന്ന പ്രോസസ്സ്, ഇപ്പോൾ നിൻ്റെ തോലുരിച്ച് നിർത്തിയിരിക്കുന്ന വിഷമം നാണം കെട്ടു പോയി കാണും, പേടിക്കണ്ട, തോലുരിച്ചതൊക്കെ വരുന്ന് വേറൊന്നായി മാറുമെന്ന്. നിന്നെ വെട്ടിയെടുത്തപ്പോൾ വേദനിച്ച് കാണും, നിന്നെ വെയിലത്തിട്ടുണക്കിയപ്പോൾ
നീ അസഹനീയമായിരിക്കുന്ന നൊമ്പരത്തിൽ കൂടെ കടന്നുപോയി കാണും. അതിലുപരി തീക്കകത്തൂടെ കടത്തിവിട്ടപ്പോൾ നീ വാവിട്ട് നിലവിളിച്ച് കാണും. വഴങ്ങിക്കൊടുക്കാൻ പലപ്പോഴും പറ്റാത്ത വേളയിലും നീ സറണ്ടർ ചെയ്യേണ്ടതിന്, സമർപ്പിക്കേണ്ടതിന് ദൈവം ചില തീയുടെ അനുഭവങ്ങൾ നിനക്ക് തന്നു കാണും. നിന്നെ ആർക്കുമില്ലാത്ത തിളച്ചുമറിയുന്ന ഈയത്തിൽ നിന്ന് മുക്കിക്കാണും. ജീവിതത്തിൻ്റെ തീവ്രമായ രോഗമോ പ്രയാസമോ എന്തെങ്കിലും ആയിരിക്കാം, മുക്കിക്കാണും. അവിടെ ഒന്നും തീരത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് രാഗി മിനുക്കും, നിന്നെ ടെസ്റ്റ് ചെയ്യും. അവിടെ ഏത് പ്രതിസന്ധിയിലും ഈ വേടനൊപ്പം, യോദ്ധാവിനൊപ്പം അമ്പ് നിൽക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അവൻ താഴെ വയ്ക്കില്ല, പിന്നെ അവൻ അലമാരിയിൽ വയ്ക്കില്ല, പിന്നെ അവൻ കാലം കൂടെ ചാരി വെച്ചിരിക്കുന്ന പോലെ മൂലയിൽ വയ്ക്കില്ല, പിന്നെ അവൻ തൻ്റെ മാറത്ത് തൂക്കിയിട്ടിരിക്കുന്ന പൂണിയിലെ വയ്ക്കത്തുള്ളൂ. നിനക്ക് താഴെ ഇരിക്കാൻ സമയം കിട്ടില്ല. ദൈവത്തിൻ്റെ മാറിലെ പൂണിയിൽ, ഹാലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്തുകൊണ്ട് പറയുക, തമ്പുരാൻ്റെ പൂണിയിൽ നിനക്കൊരു സ്ഥാനം കിട്ടണമെങ്കിൽ ഏതെങ്കിലും കാട്ടുമരത്തിൽ നിന്നാൽ പോരാട്ടോ. സുവിശേഷത്തിൻ്റെ വാളുകൊണ്ട് നിന്നെ വെട്ടിയെടുത്ത് പ്രോസസ്സിന് വിധേയപ്പെടുത്തി. ദൈവം തമ്പുരാൻ്റെ പൂണിയിൽ നിനക്കൊരു സ്ഥാനമുണ്ട്, അവിടെ സുരക്ഷിതത്വമുണ്ട്, അവിടെ മറവുണ്ട്, അവിടെ മാന്യതയുണ്ട്. അതിനുവേണ്ടി ദൈവം കണ്ടിരിക്കുന്നവരെ ഇന്ന് സ്വർഗത്തിലെ ദൈവം ബോധം വരുത്തുന്നു. ഞാൻ നിന്നെ മറന്നതല്ല, ഉപേക്ഷിച്ചതല്ല, ഇത് പോരാട്ടം പോത്തുമൊന്നുമല്ല, ഇത് ദൈവം നിന്നെ പ്രോസസ്സിൽ കൂടെ കടത്തിവിടുക. വിശ്വസിക്ക്, വിചാരിക്ക്, വിലപ്പെട്ട നിമിഷങ്ങൾ പാഴാക്കി കളയാതിരിക്കുക, പ്രാർത്ഥിക്കാം. ആ പൂണിയിൽ വരേണ്ടതിന്, ദൈവം തമ്പുരാൻ്റെ പൂണിയിൽ വരേണ്ടതിന് ചില കഷ്ടങ്ങൾ നേരിട്ടു, സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് പൂണിയിലെത്തുവോളം തോക്കരുത്, തോറ്റുകൊടുക്കരുത്. സഹിഷ്ണുതയോടെ, പ്രാർത്ഥനയോടെ പിടിച്ചു നിൽക്ക്, ബാക്കി ദൈവം ചെയ്യും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ദൂതിൽ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. ഒന്ന്, മുരടിപ്പിച്ച് മുരടിപ്പിച്ച് പുരയ്ക്കകത്ത്, നാല് ചുമരുകൾക്കകത്ത് ഏതോ പ്രത്യേക കൂട്ടത്തിനകത്ത് ഒതുങ്ങിപ്പോയവരുണ്ട്. കഴിവുള്ളവരാ, കരുത്തുള്ളവരാ, ജീവനുള്ളവരാ, വളരാൻ ഒരനുവാദം കൊടുത്താൽ ദേശം പിടിച്ചെടുക്കുന്നവരാ. അവരെ ഒതുക്കിക്കളഞ്ഞ സ്ഥാനത്ത് നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരുമെന്ന് വാക്ക് പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുന്നു. ഈ ദൂത് കേട്ടിട്ട് ഇത് എൻ്റേതാണെന്നും പറഞ്ഞ് നെഞ്ചിലേറ്റുന്നവരെ കൈവിടല്ലേ. രണ്ട്, തീവ്രമായ പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മാത്രമെന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുന്നവരെ സത്യം ഗ്രഹിപ്പിച്ച് അങ്ങയുടെ പൂണിയിലേക്കുള്ള വഴിയാണിതെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കണം. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.